ഇങ്ങനെയും ഒരു പ്രണയം പാർട്ട് 6. രചന റംസി ഫൈസ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജു പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. പറ നാജി, എനിക്ക് നിന്നോട് തോന്നിയ പോലെ ഒരു പ്രണയം നിനക്ക് എന്നോടും ഇല്ലേ? ഇവനെ സാക്ഷിയാക്കി തന്നെ നീ അത് പറയണം. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് എന്നെ ഇഷ്ടമല്ലാന്ന്? എനിക്ക് ഇക്കയോട് ഇക്ക വിചാരിക്കുമ്പോഴത്തെ പ്രണയമൊന്നുമില്ല. എനിക്കായി എൻ്റെ ഉപ്പ കണ്ടെത്തിയത് ഈ നിൽക്കുന്ന ജാസിയാണ്. അവനുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ ഉപ്പാക്ക് സമ്മതം കൊടുത്ത. ഇക്കയുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാനത് പറഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ കണ്ണുകളിൽ ഞാൻ കണ്ടത് എന്നെ തന്നെയായിരുന്നു. ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന പ്രണയാഗ്നി മാത്രമായിരുന്നു ആ കണ്ണുകളിൽ. മനസ്സ് നൊന്ത് ഞാനത് പറഞ്ഞപ്പോഴേക്കും ഇക്ക എൻ്റെ കയ്യിൽ നിന്നുള്ള പിടിവിട്ടിരുന്നു. എന്നിൽ നിന്നും ദൂരേക്ക് ദൂരേക്ക് പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ എനിക്കായുള്ളൂ. മൗനം പാലിച്ച് ജാസിയും അവിടെ തന്നെയുണ്ട്. ഒന്ന് കരയാൻ പോലും പറ്റാതെ ഞാൻ വീട് വിട്ടിറങ്ങി. ജാസിയുടെ ബുള്ളറ്റും എടുത്ത് അലക്ഷ്യമായി യാത്ര തുടർന്നു. എന്നാൽ എൻ്റെ നാജി, നിനക്കെന്നോട് ഒരു തരി സ്നേഹം പോലും തോന്നിയില്ലല്ലോ പെണ്ണെ. ഈ ദുനിയാവിൽ മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടും നിനക്കത് മനസ്സിലാവാതെ പോയല്ലോടാ. ജാസി, ഒരൽപ്പം ദയനീയതയോടെ തന്നെ ഞാൻ വിളിച്ചു. എന്താ നാജി? നീയല്ലാതെ ഇക്കാര്യം തൽക്കാലം ആരും അറിയരുത്, പ്ലീസ്. ഓക്കെ. ആ ജാസി, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോഴേക്കും ജാസിയുടെ മൊബൈലിലേക്ക് ആരുടെയോ കോൾ വന്നു. എനിക്ക് ഷോപ്പ് വരെ ഒന്ന് പോകണം എന്നും പറഞ്ഞ് ജാസി പോയി. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് കൂടി കേൾക്കാതെ. വളരെ വൈകിയാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയത്. ജാസിയും ഉമ്മയും ഒഴികെ ബാക്കിയെല്ലാവരും കിടന്നിരുന്നു. ഭക്ഷണവും കഴിച്ച് ഞാനും ജാസിയും മുകളിലെ എൻ്റെ റൂമിലേക്ക് പോയി. ഇക്ക, എങ്ങനെയാണ് നമ്മൾ ഈ കല്യാണം മുടക്കുക? ആലോചിച്ചിട്ട് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. എനിക്കും അറിയില്ലടാ എന്താ വേണ്ടതെന്ന്. നാളെയാണെങ്കിൽ എനിക്ക് ഷോപ്പിങ്ങിനും പോകണം. നിനക്കറിയാലോ, ഈ പെണ്ണുങ്ങളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയാൽ മനുഷ്യന്മാരുടെ ഒരു ദിവസം അങ്ങ് പോയി കിട്ടും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമ്മളായിട്ട് ഈ കല്യാണം മുടക്കിയാൽ ഉപ്പ എന്തായാലും ഇക്കാനെ കൊണ്ട് നാജിനെ കെട്ടിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അതും ശരിയാണ്. അല്ല ഇക്ക, അവൾ നേരിട്ട് വന്ന് പറഞ്ഞോ ഇക്കാനിഷ്ടാണെന്ന്? ഇല്ലടാ, ആ ടെൻഷൻ വേറൊരു ഭാഗത്തുണ്ട്. അവളിന്ന് ഒറ്റ കിട്ടണ്ടേ? നാളെയാണെങ്കിൽ ഞാനിവിടെ ഉണ്ടാവുകയല്ല. അവളെ കൊണ്ട് പറയിക്കാനുള്ള ഐഡിയ ഒക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ടത് ഇക്കാൻ്റെ കല്യാണം എങ്ങനെ മുടക്കാമെന്നാണ്. ആ ചോദ്യവും ചോദിച്ച് താടിക്ക് കയ്യും കൊടുത്ത് ജാസി ഒരൊന്നൊന്നര ആലോചനയിലാണ്. ഇക്ക, കിട്ടി, നല്ലൊരു ഐഡിയ കിട്ടി, ഇത് നമ്മൾ പൊളിക്കും മുത്തേ എന്നും പറഞ്ഞ് അവൻ എൻ്റെ കവിളിൽ പിടിച്ചത് നുള്ളി. എന്താണോ നിന്റെ ഐഡിയ? ഇക്കാൻ്റെ പെണ്ണിനെ നമുക്ക് കൊട്ടേഷൻ കൊടുത്ത് അങ്ങ് തട്ടിയാലോ? ഓൻ്റെ ഈ അവിഞ്ഞ ഐഡിയ കണ്ടിട്ട് ഓനെ ആ കൊട്ടേഷൻ കൊടുത്തിട്ട് കൊല്ലേണ്ടെന്ന് തോന്നിപ്പോയി എനിക്ക്. എൻ്റെ ജാസി നീ ഇങ്ങനെ മണ്ടത്തിൽ ഇറക്കുമതി ചെയ്യലടാ മുത്തേ. തൽക്കാലം നിന്റെ ഐഡിയ മതിയാക്കി നീ ഉറങ്ങാൻ ചെല്ല്. വേറെന്തെങ്കിലും വഴി പടച്ചോൻ കണ്ടിട്ടുണ്ടാവും. അതും പറഞ്ഞ് ഞാൻ അവൻ ഉറങ്ങാൻ വിട്ടു. നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതെ ഞാനും ഉറക്കത്തിലേക്ക് വഴുതി വീണു. നേരം പുലർന്നയുടൻ ഞാൻ നാജിയെ തിരക്കിയിറങ്ങി. പക്ഷേ അവൾ അവിടെയൊന്നും കണ്ടില്ല. ഇന്ന് ഷോപ്പിങ്ങിന് കൂടി പോയാൽ അവളെ തീരെ കാണാൻ പറ്റത്തില്ലല്ലോ പടച്ചോനെ. ജസ്നയെയും കൂട്ടി ഞാൻ നേരെ ഉമ്മൂമാൻ്റെ പുരക്ക് പോയി. അവിടുന്ന് കുറച്ചുപേരെയും കൂട്ടി ഷോപ്പിങ്ങിന് പുറപ്പെട്ടു. നേരം ഒരുപാട് വൈകിട്ടും ഇക്കയെ കാണുന്നില്ലല്ലോ. ഒന്ന് കണ്ടിരുന്നെങ്കിൽ എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ പറഞ്ഞു തീർക്കാമായിരുന്നു. അപ്പോഴാണ് ജാസി ഫുഡും കഴിച്ച് മുകളിലേക്ക് വന്ന്. ആഹാ, എൻ്റെ പെണ്ണ് ഇതുവരെ ഉറങ്ങിയില്ലേ? ജാസിയുടെ അപ്രതീക്ഷിതമായ ആ ചോദ്യം എനിക്കെവിടെയും പിടിച്ചില്ല. ജാസി പ്ലീസ്, അങ്ങനെ പറഞ്ഞു കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ജാബിറിൻ്റെ പെണ്ണാണ്. ഇനി ആരെന്ത് പറഞ്ഞാലും എൻ്റെ ഈ തീരുമാനത്തിൽ മാറ്റമില്ലടാ. ആഹാ, അങ്ങനെ വഴിക്കുവാടി പെണ്ണ്. ഇനി ഏതായാലും നാളെ ഇവളെ വെച്ച് തന്നെ കല്യാണം മുടക്കാൻ ഓർത്തപ്പോൾ ജാസിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഈയൊരു വാക്ക് കേൾക്കാൻ എൻ്റെ ഇക്ക എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ നാജിക്ക്? ഇന്നേതായാലും ഇക്ക വരാൻ വൈകും, നീ പോയി കിടന്നു. നാളെ രാവിലെ ഇക്കാക്കുള്ള സർപ്രൈസ് ആയിക്കോട്ടെ നിന്റെ ഈ തീരുമാനം. ആ പിന്നെ നാജി, എന്തു വന്നാലും നീ കട്ടക്ക് ഞങ്ങളോടൊപ്പം നിൽക്കണം. എന്നാൽ ഈ കല്യാണം മുടക്കാനുള്ള വഴികൾ എളുപ്പാവും. അതും പറഞ്ഞ് ജാസി ഉറങ്ങാൻ പോയി. ഇക്കയെ കിനാവ് കണ്ടുറങ്ങാൻ ഞാനും തയ്യാറായി. പിറ്റേന്ന് രാവിലെ ജാസിയുടെ ഫോണിൽ വന്ന ആ മെസ്സേജ് അവന് തെല്ലൊന്നുമല്ല ആഹ്ലാദവാനാക്കിയത്. അപ്പോഴേക്കും കുടുംബക്കാരും നാട്ടുകാരും വീടിൻ്റെ മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. ഇക്ക, ഇക്ക വാതിൽ തുറക്ക്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അതും പറഞ്ഞ് ജാസി വാതിലിൽ ആഞ്ഞുമുട്ടി. എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ ഞാൻ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു. ഇക്ക, ഇക്കാക്ക് പറഞ്ഞാ പെണ്ണില്ലേ, അവള് കാമുകനോടൊപ്പം ഒളിച്ചോടി പോയെന്ന്. മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ ഞാൻ ജാസിയെ കെട്ടിപ്പിടിച്ച് തുരുതുരെ ഉമ്മ വെച്ചു. എന്റെ ഇക്ക, ഒന്ന് നിർത്തിക്കേ. ദേ, കല്യാണം കഴിഞ്ഞ് ഇങ്ങനെയൊന്നും നാജിന് ഉമ്മ വെച്ചേക്കല്ലേ? എന്തൊരു ബോറാണിത്, ഒരു മയത്തിലൊക്കെ വേണ്ടേ ഇതൊക്കെ ചെയ്യാൻ? അതും പറഞ്ഞവൻ എന്നെ കളിയാക്കി ചിരിച്ചു. ആ പിന്നെ ഇക്ക, മുഖത്ത് നല്ലോണം സങ്കടം ഫിറ്റെയ്തോണ്ട് താഴേക്കുവാ, ബാക്കി നമുക്ക് അവിടെ വെച്ച് തകർക്കാം. അതും പറഞ്ഞു ഞങ്ങൾ രണ്ടാളും താഴേക്കിറങ്ങി.
മുറ്റത്തെ ആൾക്കൂട്ടത്തെ കണ്ട് ഞാനൊന്ന് ഞെട്ടി. പടച്ചോനെ, ഇന്നാണോ ഇനി എൻ്റെ കല്യാണം എന്ന് വരെ തോന്നിപ്പോയി. ഉമ്മയുടെ കരച്ചിൽ കേൾക്കാം. ജസ്ന ഉമ്മയോടൊപ്പം തന്നെയുണ്ട്. നാജീന അവിടെ എവിടെയും കണ്ടില്ലല്ലോ. ഉമ്മുമ്മയും കുടുംബക്കാരും ഒക്കെ നേരത്തെയുണ്ട്. പിന്നെ കുറേ കാരണവന്മാരും ഉപ്പയും കൂടി ഒരു വട്ടമേശ സമ്മേളനം തന്നെ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ആ പെൺകുട്ടി ഒളിച്ചോടി പോയതിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നണില്ല. എങ്ങനെ പോവാണ്ടിരിക്കും? പറഞ്ഞു വെച്ചിട്ട് ഇത്രയും നാളായിട്ട് ഇവൻ അവളെ ഒന്ന് വിളിച്ച് സംസാരിച്ചിനോ? ഒക്കെ പോട്ടെ, ഓനൊന്ന് പോയി നേരിട്ട് കണ്ടിനോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ പെണ്ണിനെ തോന്നിക്കാണും ഇത് സ്നേഹിക്കാനറിയാത്തൊരു മൺകൂസനാണെന്ന് എന്നൊക്കെ പറഞ്ഞ് ഉപ്പ രോഷം കൊള്ളുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിൽ മൗനമായി ഇരുന്നു കൊടുത്തു. ഉള്ളിൽ ഞാൻ ചിരിക്കുകയായിരുന്നു. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കേട്ട് ബോറടിച്ചിട്ട് വയ്യ. മെല്ലെ ഞാൻ അവിടുന്ന് സ്കൂട്ടായി എൻ്റെ റൂമിലേക്ക് പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്നു. തുറന്നു നോക്കിയപ്പോൾ എൻ്റെ നാജി. അവൾക്ക് മുഖം കൊടുക്കാതെ ഞാൻ റൂമിലേക്ക് തന്നെ തിരിച്ചു. പിന്നാലെ വന്നവൾ ഡോറടക്കുന്നത് ഞാൻ കണ്ടു. ഒന്നും മിണ്ടാതെ അവളിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കുകയാണ് ഞാൻ. പെട്ടെന്നാണ് അവൾ ഓടി വന്ന് എന്നെ പിറകിലൂടെ കെട്ടിപ്പിടിച്ചത്. ഇതൊക്കെ തെറ്റല്ലടി എന്ന് ചോദിക്കണമെന്നുണ്ട് എനിക്ക്. പിന്നെ കരുതി വെറുതെ എന്തിനാ നല്ലൊരു ചാൻസ് കളയുന്നു. അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്ന് പുഞ്ചിരിച്ചു. ഐ ലവ് യു ഇക്ക, അതും പറഞ്ഞവൾ എന്നെ ഒന്നുകൂടി മുറുകെ പുണർന്നു. ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വന്ന് പറയടി, ഒരുമാതിരി പിറകിലൂടെ വന്ന് പറഞ്ഞിട്ട് നിനക്ക് ഓടിപ്പോവാനല്ലേ എന്നും പറഞ്ഞ് ഞാനവിടെ കൈപ്പിടിച്ച് വലിച്ച് എനിക്ക് അഭിമുഖമായി നിർത്തി. ഒരു നിമിഷം അവളെൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എന്തോ പറയാനൊരുങ്ങുമ്പോഴേക്കും ഞാൻ അവളുടെ അധരങ്ങളിൽ ഒരു പ്രണയഗോപുരം പണിതിരുന്നു. എൻ്റെ നെഞ്ചോട് ചേർന്ന് അങ്ങനെ നിൽക്കുകയാണ് എൻ്റെ നാജി. പതിയെ ഞാൻ അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ പരിഭവം നിറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടത്. ഇക്ക എന്നോട് മൗനം പാലിച്ചത് എനിക്കൊരുപാട് ഫീലായിട്ടോ? ആഹാ, നല്ല കാര്യം. നീ എൻ്റെ മുഖത്ത് നോക്കി എന്നോട് പ്രണയില്ലാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫീലൊന്നും വന്നില്ലല്ലോ. ഞാൻ വെറൊരു പോസ്റ്റല്ലേ എന്ന് ഞാൻ പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി. എൻ്റെ ഇക്ക, നിങ്ങളിങ്ങനെ അധികം തമാശിക്കല്ലേ എന്നും പറഞ്ഞവൾ എന്നെ ഒന്നുകൂടി മുറുകെ പുണർന്നു. ഡീ, നീ ഇപ്പോഴും എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞിട്ടില്ല കേട്ടോ എന്നെ ഇഷ്ടമാണെന്ന്. അതും പറഞ്ഞ് ഞാൻ അവളെ എന്നിൽ നിന്നും അടർത്തി മാറ്റാൻ നോക്കിയെങ്കിലും പരാജയപ്പെട്ടു. അമ്മാതിരി പിടുത്തമാണ് പെണ്ണിനെ പിടിച്ചത്. പാറമുത്തെ ഇക്കാൻ്റെ ഈ കണ്ണുകളിലേക്ക് നോക്കി, പ്ലീസ് ഡാ. ഒരുപാട് കെഞ്ചിയിട്ടും അവളൊന്നും അനങ്ങിയതുപോലുമില്ല. പെട്ടെന്നാണ് ആരോ വാതിൽ മുട്ടുന്ന കേട്ടത്. പടച്ചോനെ, പണിപ്പാളോ? ഇവളെങ്ങാനും എൻ്റെ ഒപ്പം കണ്ട ആകെ കുഴപ്പമാവുമല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും മുട്ടി കേൾക്കുന്നത്. ഡി നാജി, എവിടെയും പോയി ഒളിക്കടി, ആരോ വാതിൽ മുട്ടുന്നുണ്ട്. ഞാൻ ഒളിച്ചിട്ട് തന്നെയുള്ള ഇക്ക, എൻ്റെ ഇക്കാൻ്റെ നെഞ്ചിൽ ഞാൻ ഒളിച്ചിരിക്കുക, ആരും കാണാതെ. ഡി, നീ തമാശ കാണിക്കാതെ ഒന്ന് മാറിക്കടി. ഒരൽപ്പം ദേഷ്യത്തോടെ ഞാൻ പറഞ്ഞെങ്കിലും അവൾക്ക് യാതൊരു മാറ്റവുമില്ല. അവളായിട്ട് എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. അതൊന്ന് അടർത്തി മാറ്റാൻ എൻ്റെ മനസ്സ് അനുവദിക്കാത്ത. രാജാബിറേ, ഇജ്ജൊന്ന് ബാതിലോർന്നേ, എത്ര നേരമായിട്ട് എന്നെ വിളിക്കണു. അല്ലാ ഉപ്പ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം പോസ്റ്റ് ചെയ്യുന്നതാണ്.